ജനത്തിൻ്റെ ബലിവേദിയിൽ നാഥൻ്റെ കൽപ്പന നിറവേറ്റുവാൻ ഒരു മനമോടെ നാം അണിചേരവേ പെസഹാനാളിലെ ആത്മാർപ്പണം കാൽവരി മലയിലെ ആഗാർപ്പണം സാഗരം കൊണ്ടാടം പുണ്യവേള നിരഞ്ജനത്തിൻ്റെ ബലിവേദിയിൽ നാഥൻ്റെ കൽപ്പന നിറവേറ്റുവാൻ ഒരു മനമോടെ നാം അണിചേരവേ പെസഹാനാളിലെ ആത്മാർപ്പണം കാൽവരി മലയിലെ ആഗാർപ്പണം സാഗരം കൊണ്ടാടാം പുണ്യവേള തിരുസുധരുടെ വിരുന്നിനായി ഞങ്ങളെ പരിശുദ്ധ ബലിവേദി തൻ ചുറ്റും നിറഞ്ഞിടാൻ യോഗ്യരാക്കും ഹൃദയങ്ങൾ അറിയുന്ന ദൈവമേ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമുക്കെല്ലാവർക്കും സന്തോഷത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെതായിട്ടുള്ള ഒരു ദിവസമാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജനന തിരുനാൾ. തിരുസഭ മുഴുവനും ലോകം മുഴുവനും ആഘോഷിക്കുന്ന അനുഗ്രഹദായകമായിട്ടുള്ള ദിവസം. നമുക്ക് കർത്താവിനോട് നന്ദി പറയാം. ഈ ദിനങ്ങളിലെല്ലാം നമ്മൾ അനുഷ്ഠിച്ചു പോകുന്ന പ്രാർത്ഥനകളും ത്യാഗങ്ങളും പരിത്യാഗ പ്രവൃത്തികളും ദൈവ തിരുസന്നിധിയിൽ ഈ പരിശുദ്ധ ബലിയിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം വഴി നമുക്ക് സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ 8 ദിനങ്ങളും നൊയമ്പ് അനുഷ്ഠിച്ച്, 7 ദിനങ്ങളിൽ നൊയമ്പ് അനുഷ്ഠിച്ച് നമ്മൾ പ്രത്യേകിച്ചും സഭയ്ക്ക് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും ലോകം മുഴുവൻ്റെ മേലും ദൈവത്തിൻ്റെ കരുണ ഒഴുകിയിറങ്ങുവാനായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന ദിനങ്ങളാണ്. നമ്മളതനുസരിച്ച് പ്രാർത്ഥിച്ചു പോരുകയായിരുന്നു. ഇന്ന് പരിശുദ്ധ മാതാവിൻ്റെ ഈ ജനന തിരുനാൾ ദിവസം ഈ പരിശുദ്ധ ബലിയിൽ അനുഗ്രഹത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ, കൃപയുടെ, അത്ഭുതത്തിൻ്റെ ഈ മണിക്കൂറുകളിലേക്ക് ഇതാ നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും നമ്മളെ പൂർണ്ണമായിട്ടും അർപ്പിക്കാം. നമുക്കെല്ലാവർക്കും ഒന്ന് കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അതിനു മുൻപായിട്ട് ഇന്ന് ഈ പരിശുദ്ധ കുർബാനയ്ക്ക്, തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുവാനായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ജോസ് കളപ്പുലക്കിൽ അച്ഛനാണ്. വിൻസെൻഷ്യൻ കോൺഗ്രിഗേഷൻ അംഗമാണ്. നമ്മുടെ കല്യാൺ രൂപതയുടെ തന്നെ ഭാഗമായിട്ടുള്ള, കല്യാൺ കത്തീഡ്രൽ ഇടവകയുടെ തന്നെ ഭാഗമായിട്ടുള്ള താബോർ റിട്രീറ്റ് സെൻ്ററിൻ്റെ, ഡിവൈൻ റിട്രീറ്റ് സെൻ്ററിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് പുതിയതായിട്ട് അച്ഛൻ ശുശ്രൂഷ മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഏറ്റവും സ്നേഹത്തോടുകൂടി നമുക്ക് അച്ഛനെ സ്വാഗതം ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളോടൊപ്പം തന്നെ അച്ഛൻ ഏറ്റെടുത്തിരിക്കുന്ന ഈ ശുശ്രൂഷകളെയും അച്ഛനെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം ഒന്ന് കരങ്ങൾ കൂപ്പാം. കണ്ണുകളടച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവ് ഇന്ന് നമ്മിലേക്ക് വർഷിക്കുന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ലെറ്റ് അസ് ഓൾ താങ്ക് ദ ലോർഡ് ഫോർ ഓൾ ദ ബ്ലെസ്സിങ്സ് വി ഹാവ് റിസീവ്ഡ് ആൻഡ് വി ആർ റിസീവിങ് ടുഡേ ഡ്യൂറിങ് ദിസ് ഹോളി യൂക്രിസ്റ്റ് ത്രൂ ദ പവർഫുൾ ഇൻ്റർസെഷൻ ഓഫ് ബ്ലസ്ഡ് വെർജിൻ മേരി ആസ് വി സെലിബ്രേറ്റ് ദ നേറ്റിവിറ്റി ഫീസ്റ്റ് ഓഫ് അവർ ലേഡി. Let us surrender ourselves and all our prayer intentions.
നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളോടൊപ്പം തന്നെ ഇന്ന് ഈ പരിശുദ്ധ ബലിയിൽ പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്യം വഴിയായിട്ട് തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടും അതുപോലെ തങ്ങളുടെ പ്രത്യേക നിയോഗങ്ങൾ ഇന്ന് ഈ ബലിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന എ ഡിവോട്ടി ആൻഡ് ഫാമിലി, മാർക്ക് ചേടൻ, റൂബി ജോൺസൺ, ആൻ്റണി ജോസഫ് ആൻഡ് ഫാമിലി, എ ഡിവോട്ടി, റോയ് മാത്യൂസ് ആൻഡ് ഫാമിലി, ബിജോ ജോസഫ്, മോളി ആൻ്റണി ആൻഡ് ഫാമിലി, കെ പി ജോയ് ആൻഡ് ഫാമിലി, ആൽബിൻ ആൻ്റണി ആൻഡ് ഫാമിലി, ബേബി വിൽസൺ, ജോഷുവ ജോയ്, ഓൾ ദ മെമ്പേഴ്സ് ഓഫ് പൂവക്കോട്ട് ഫാമിലി, ഓൾ ദ മെമ്പേഴ്സ് ഓഫ് പൂതക്കാട്ടിൽ ഫാമിലി, സെറാ സേവ്യർ, ഗ്ലാഡിൻ ജോൺസ് ജോസഫ്, സി ഡി ജേക്കബ്, ജോർജ് തോമസ്, ജെയിംസ് എബ്രഹാം ആൻഡ് ഫാമിലി, വി ജെ മാർട്ടിൻ ആൻഡ് ഫാമിലി, ജെസ്സി മാത്യൂസ്, റോജർ ചെറിയാൻ, റോസി ഐസക്, സാവിയോ വാഴപ്പള്ളി, അഗസ്റ്റിൻ ജോർജ്, ജോയൽ വർഗീസ്, നോയൽ, ബാബു സിറിൽ ആൻഡ് ഫാമിലി, ജോയ് എബ്രഹാം ആൻഡ് റാണി ജോയ്, 35th വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന ജോയ് എബ്രഹാം ആൻഡ് റാണി ജോയ്, ഫ്രാൻസിസ് കെ ജോൺ ആൻഡ് ഫാമിലി, ഷൈനി ജോൺ, സ്നേഹ ഗ്രേഷ്യസ്, ബേബി കെ ജോസഫ്, ജിമ്മി ജേക്കബ്, എൽസി ജേക്കബ്, കെ ജെ ചാക്കോ ആൻഡ് ഫാമിലി, എ ഡി വർഗീസ് ആൻഡ് ഫാമിലി, എലിസബത്ത് ജോസി, സോണിയ റോബിൻ, ജിനി എബ്രഹാം, ആൻഡോ പി പോൾ ആൻഡ് ഫാമിലി നെരുൾ, ക്ലാര ജോൺസൺ, പ്രസാദ് ആൻഡ് എലിസബത്ത്, ഡെയ്സി ജോൺ, സീന ക്രിസ്റ്റിൻ ആൻഡ് ജെൻസി ബിനോയ്, വാറുണ്ണി വർഗീസ്, ഇമ്മാനുവൽ സജീവ്, ജോയ് ഇഞ്ചോഡി ആൻഡ് ഫാമിലി, മാർട്ടിൻ പൗലോസ്, ജൂബി പൗലോസ്, ഇവരുടെ പ്രത്യേക നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ പരിശുദ്ധ ബലിയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളുടെയും എല്ലാ കുടുംബങ്ങളുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ അർപ്പിക്കുകയാണ്. പ്രത്യേകമായി ലോകം മുഴുവനെയും കർത്താവിൻ്റെ കരുണയ്ക്കായി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മളിൽ നിന്നും മരണം മൂലം വേർപിരിഞ്ഞു പോയിട്ടുള്ള നമ്മുടെ ആദ്യ പ്രഥമ ബിഷപ്പ് മാർ പോൾ ചിറ്റിലപ്പള്ളി പിതാവിനെയും നമുക്ക് പ്രത്യേകമായിട്ട് ഈ ബലിയിൽ അനുസ്മരിക്കാം, പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവകയിൽ ഈ 8 ദിവസത്തെയും തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുവാനായിട്ട് പരിശ്രമിച്ചത് മാതൃസംഘമാണ്. ഇടവകയിലുള്ള എല്ലാ മാതൃസംഘാംഗങ്ങളെയും മാതൃസംഘത്തിന് നേതൃത്വം നൽകുന്ന ഭാരവാഹികളെയും എല്ലാ അംഗങ്ങളെയും എല്ലാ വിവാഹിതരായിട്ടുള്ള സ്ത്രീകളെയും നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിപൂർവ്വം ശ്രദ്ധാപൂർവം ഈ ബലിയിൽ നമുക്ക് പങ്കുചേരാം. സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ച, കൊച്ചച്ച, ഈ പരിശുദ്ധ ബലിയിൽ ആത്മനാ പങ്കുചേരുന്ന പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുന്ന, ഈശോയെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, ആദ്യമായി തന്നെ നിങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധ കന്യാമാതാവിൻ്റെ ജനന തിരുനാളിൻ്റെ പ്രാർത്ഥനകളും ആശംസകളും ഒരുപാട് സ്നേഹത്തോടെ നേരുന്നു. ഈ ദിവസം നമ്മളർപ്പിക്കുന്ന ഈ ബലി വഴി, നമ്മുടെ പ്രാർത്ഥനകൾ വഴി, പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥം വഴി സർവശക്തനായ ദൈവം അനേകം അനുഗ്രഹങ്ങളും കൃപകളും നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കട്ടെ, സമ്പന്നമാക്കട്ടെ എന്ന ആത്മാർത്ഥമായി അൾത്താരയിൽ നിന്ന് ബഹുമാനപ്പെട്ട വികാരി അച്ഛനോടും കൊച്ചച്ഛനോടും ചേർന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്ക് കരങ്ങൾ കൂപ്പി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി നമ്മുടെ കർത്താവായ ഈശോയുടെ ബലിയിൽ ഏറ്റവും ഭക്തിപൂർവ്വം പങ്കുചേർന്ന് പരമപിതാവിന് ഈ ബലി കാഴ്ചയായി അർപ്പിക്കാം. Thank you.
പിതാ പുത്ര പവിത്രാത്മനാ ദൈവമേ. അങ്ങേ തിരുനാമത്തിന് സ്തുതിയും മഹത്വവും ആരാധനയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പെസഹാ തിരുനാളിൽ കർത്താവരുളിയ അൽപ്പനസൂ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയൊടി ബലി നവമൊരു പീഠമൊരു കീട ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകയാണ് ചീട തിരുനാളിൽ കർത്താ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയുടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം മർത്യനും ശാന്തി പ്രത്യാശയും എന്നേക്കും. അത്യുന്നതമായ സ്വർലോകത്തിൽ സർവേശനും സ്തുതി ഗീതം ശാന്തി പ്രത്യാശയും എന്നേക്കും. അത്യുന്നതമാ സ്വർലോകത്തിൽ സർവേശനു സ്തുതി ഗീതം ചെയ്യുമെന്നേക്കും. സ്വർഗസ്ഥിതനാം പാതാമി മാമം പൂജിതമാകണമേ നിൻരാജ്യം വം പരിശുദ്ധൻ നീ പരിശുദ്ധൻ ആ
മഹിമാവാ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞ സദാ പാവനമായി വിളങ്ങുന്നു സ്വർഗസ്ഥിതനാം താദാനിൻ നാമം പൂജിതമാകണമേ നിൻ രാജ്യം വന്നേടണമേ നിൻ വിധമിവിടെ ഭവിക്കണമേ കടങ്ങൾ പൊറുത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ രാജ്യം ശക്തി മഹത്വങ്ങൾ പാവകനല്ലോ കർത്താവേ ആമേൻ ആമേൻ എന്നേക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുക്കുമാരൻ തിരുക്കുമാരനെ മനുഷ്യവർഗത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു. അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ മിശിഹായിക്ക് ജന്മം നൽകിയ പരിശുദ്ധ കന്യകാമണിയത്തെ ഞങ്ങൾക്ക് മാതാവായി തന്ന അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങയുടെ രക്ഷാകരഹസ്യങ്ങളുടെ അനുസ്മരണവും ആഘോഷവുമായ ഈ ബലി യോഗ്യതാപൂർവം അർപ്പിക്കുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവേ മമ രാജാവേ പാടും നിൻ തുകളെന്നും ഞാൻ സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിടും ഞാൻ അനവരതൻ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ
ആമേൻ. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ നിക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടേ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നിത്യമഹോനഗമാ ഉദ്ധാരം നീയരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരും ഒന്നാം പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനാ സർവേശ, പരിപാവനാ ജലവാനേ, പരിപാവനാ അമർത്യനേ, കേകളമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധൻ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ എന്നേക്കും. ആമേൻ. ദി ഫസ്റ്റ് റീഡിംഗ്, എ റീഡിംഗ് ഫ്രം ദി ബുക്ക് ഓഫ് ജനസിസ് ചാപ്റ്റർ 17 വേഴ്സസ് 15 ടു 22. Bless me, Lord. May Almighty God bless you. God said to Abraham, as for Sarai, your wife, you shall not call her Sarai, but Sarah shall be her name. I will bless her, and moreover, I will give you a son by her. I will bless her, and she shall give rise to nations. Kings of peoples shall come from her. Then Abraham fell on his face and laughed and said to himself, can a child be born to a man who is 100 years old? Can Sarah, who is 90 years old, bear a child? And Abraham said to God, oh, that Ishmael might live in your sight. God said, no, but your wife Sarah shall bear you a son, and you shall name him Isaac. I will establish my covenant with him as an everlasting covenant for his offspring after him.
As for Ishmael, I have heard you. I will bless him and make him fruitful and exceedingly numerous. He shall be the father of 12 princes, and I will make him a great nation. But my covenant I will establish with Isaac, whom Sarah shall bear to you at this season next year. And when he had finished talking with him, God went up from Abraham. This is the word of the Lord. Praise be to Lord our God. Paramanavaratam devamahatvatte vaalthi paadumbu divyaatmavin geethigala halleluya geethigala parishuddha kanya madavin nirmalamaagu manusmaranam ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങൾ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരി, വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ള വായന ഗുരു ആശീർവദിച്ചാലും. മിസിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. 12:1-6 വാക്യങ്ങൾ. സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടിയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു.
പ്രസവ വേദനയാലും പ്രസവ ക്ലേശത്താലും അവൾ നിലവിളിച്ചു. ആകാശത്തിൽ മറ്റൊരു അടയാളവും കാണപ്പെട്ടു. ഇതാ തീ നിറമുള്ള ഒരു മഹാവ്യാധി. അതിന് ഏഴ് തലയും പത്ത് കൊമ്പും, തലകളിൽ ഏഴ് കിരീടങ്ങൾ. അതിൻ്റെ വാൽ ആകാശത്തിലെ നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നിനെ വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വിഴുങ്ങുവാൻ വ്യാളി അവളുടെ മുമ്പിൽ നിന്നു. അവൾ ഒരാൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനതകളെയും ഇരുമ്പ് തണ്ടുകൊണ്ട് മേയിക്കുവാനുള്ളവനാണ് അവൻ. അവളുടെ ശിശു ദൈവത്തിൻ്റെയും അവിടുത്തെ സിംഹാസനത്തിൻ്റെയും അടുത്തേക്ക് എടുക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അവിടെ 1250 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. Hallelujah paadidune Hallelujah 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 paadidune Hallelujah Hallelujah Kalloraashayamin manadaarin vannu niranju thulumbidunna Rajaavin ഞാനതൊഴുക്കിടട്ടെ ഏറ്റമനുഗ്രഹ പൂരിത കവിത തൂലിക പോലെ ആവിപ്പോ സാധനും അതുപോൽ സുധനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ മുതൽ കേന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ ആമേൻ ഹല്ലേലൂയ പാടിടുന്നേ ഹല്ലേലൂയ 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 പാടിടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി എഴുതിയ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഒന്നാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങൾ. യാക്കോണിയ ബാബിലോൺ പ്രവാസത്തിന് ശേഷം ജനിച്ച സലാത്തിയേലിൻ്റെയും സലാത്തിയേൽ സൊറോബാബേലിൻ്റെയും പിതാവായിരുന്നു. സൊറോബാബേൽ അബിയൂദിൻ്റെയും അബിയൂദ് ഏലിയാക്കിമിൻ്റെയും ഏലിയാക്കിം ആസോറിൻ്റെയും ആസോർ സാദോക്കിൻ്റെയും സാദോക്ക് അക്കീമിൻ്റെയും അക്കീം എലിയൂദിൻ്റെയും എലിയൂദ് ഏലയാസറിൻ്റെയും എലയാസർ മഥാൻ്റെയും മഥാൻ യാക്കോബിൻ്റെയും പിതാവായിരുന്നു. യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു. അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. ഇങ്ങനെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബിലോൺ പ്രവാസം വരെ 14, ബാബിലോൺ പ്രവാസം മുതൽ ക്രിസ്തു വരെ 14 തലമുറകളാണ് ആകെയുള്ളത്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയമാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധയമ്മയുടെ ജനന തിരുനാൾ തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ്. പരിശുദ്ധ കന്യകയുടെ ജനനത്തെക്കുറിച്ച് എന്താണ് നമ്മൾ കേട്ടിട്ടുള്ളത്? ഇസ്രായേൽ ദേശത്ത് ഏറ്റവും ജ്ഞാനമുള്ള രണ്ട് വ്യക്തികളായിരുന്നു, ഏറ്റവും സമ്പന്നരായ രണ്ട് വ്യക്തികളായിരുന്നു യോവാക്കിമും അന്നയും. ഈ സമ്പന്നത എന്ന് പറയുന്നത് ഭൗതികമായ സമ്പന്നതയല്ല ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്, മറിച്ച്
ഇവർ നീതിമാന്മാരായി ജീവിച്ച വ്യക്തികളാണ്. അതുപോലെ തന്നെ വേദപുസ്തകങ്ങളിൽ നിന്നും നമ്മുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും ഒരുപാട് ഉദ്ധരണികൾ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ശേഷിയുള്ള ജ്ഞാനത്തിൽ സമ്പന്നരായിരുന്ന മാതാപിതാക്കളെ കുറിച്ചാണ് അപ്രമാണിക ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് അറിവ് കിട്ടുന്നത്. യോവാക്കിമിനെക്കുറിച്ചും അന്നയെക്കുറിച്ചുമൊക്കെ ഒരുപാട് കാര്യങ്ങളൊന്നും ബൈബിൾ പറഞ്ഞിട്ടില്ല എന്ന് നമുക്കറിയാം. പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ച് പോലും വളരെ ചുരുക്കം കാര്യങ്ങളേ ഉള്ളൂ. അപ്പം നമുക്ക് ലഭ്യമായ കാര്യങ്ങൾ വച്ച് അവിടുത്തെ ഏറ്റവും സമ്പന്നരായിരുന്നു. എന്നാൽ അവർക്കൊരു വലിയ ദുഃഖമുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് ഇസ്രായേൽ ദേശത്ത് മക്കൾ ജനിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു അപമാനത്തിൻ്റെ മേഖലയാണ്. അതുപോലെ തന്നെ ഒരു ശാപമൊക്കെ ആയിട്ട് അവർ കണക്കാക്കുന്ന കാര്യമാണ്. അതൊരു ദൗർഭാഗ്യമായി കരുതുന്ന കാലഘട്ടമാണ്. എങ്കിലും ഇവർ ഒരുപാട് ദൈവഭക്തിയുള്ളവരായിരുന്നു, ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളായിരുന്നു. അതുകൊണ്ട് ഇവർ ആത്മാർത്ഥമായിട്ട് പരസ്പരം സ്നേഹിച്ചു. യോവാക്കിം നസ്രത്തുകാരനായിരുന്നു, അതുപോലെ തന്നെ അന്ന ബേത്ലഹേമിൽ ജനിച്ചു വളർന്നവളായിരുന്നു. നമുക്കറിയാം ബേത്ലഹേമിൻ്റെ പ്രാധാന്യമൊക്കെ ബൈബിളിൽ. 44 വയസ്സുകാരനായ യോവാക്കിം 22 വയസ്സുകാരിയായ അന്നയെ അങ്ങനെ വിവാഹം ചെയ്യുകയാണ്. രണ്ടുപേരും ജ്ഞാനത്തിൽ തികഞ്ഞവരായിരുന്നു. അവരെ ദൈവം ചേർത്ത് വെച്ചു. കണ്ടോ, പരിശുദ്ധ കന്യാമറിയത്തിന് ജനനം നൽകാൻ തയ്യാറെടുക്കുന്ന രണ്ട് പേരെ ജ്ഞാനത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം ചേർത്ത് വെച്ചു. ജ്ഞാനത്തിൻ്റെ അടരാത്ത രഹസ്യങ്ങൾ ഒരുപാട് ഉള്ളവളായിരുന്നു അന്ന. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇവർ വിവാഹം കഴിഞ്ഞ് ഇവർ ഈ ദുഃഖത്തിൽ കഴിയുകയാണ്. കുട്ടികളില്ല, എന്നാൽ അവർ പ്രതീക്ഷയോടെ അവർ കാത്തിരുന്നു. കാരണം എന്താണ്? അബ്രാഹത്തിനും സാറയ്ക്കും കുട്ടികളില്ലായിരുന്നു. അവർക്ക് കുറേ കഴിഞ്ഞപ്പോൾ കുട്ടികളെ കൊടുത്ത ദൈവം തങ്ങൾക്കൊരു കുട്ടിയെ തരും. അതുപോലെ തന്നെ എൽഖാനയും അന്നയും സമുവേലിന് വേണ്ടി കാത്തിരുന്നത് പോലെ തങ്ങൾക്കും ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥനകൾ അർപ്പിക്കുന്ന തങ്ങളെ ദൈവം കൈവിടില്ല എന്ന വലിയ വിശ്വാസത്തിൽ ഇവർ ജീവിച്ചു. നമുക്ക് ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് അവർ ദേവാലയങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിനു വേണ്ടി നോമ്പെടുക്കാൻ വേണ്ടി 40 ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ പോയി യോവാക്കിം പ്രാർത്ഥന നടത്തി. ഈ യോവാക്കിം മരുഭൂമിയിൽ പ്രാർത്ഥന നടത്തിയപ്പോൾ അന്ന തൻ്റെ വേദപുസ്തകവും പിടിച്ച് അവിടെ പ്രാർത്ഥനയിൽ മുഴുകി ദൈവത്തോട് ചേർന്നിരിക്കുകയായിരുന്നു ഒരു കുഞ്ഞിനു വേണ്ടി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇവർ ഈ പ്രതീക്ഷകളുമായി ദേവാലയത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന സമയങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ സമയം അല്പം സന്ധ്യയായിട്ടും അന്ന തിരികെ വരുന്നില്ല. യോവാക്കിം നിർബന്ധിക്കുന്ന നേരം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് പോകാം. അങ്ങനെ അവർ ദേവാലയത്തിൽ ഒരുപാട് നേരം കഴിച്ചു കൂട്ടി, പിന്നെ അതിനുശേഷം വീട്ടിലൊക്കെ ചെന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷം യോവാക്കിം ആടുമാടുകളെയൊക്കെ നോക്കി തിരിച്ചു വരുന്ന സമയത്ത് അന്ന ഓടിച്ചെന്ന് ഇദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. ദൈവം എൻ്റെ ഉദരത്തിൽ ഒരു ജീവന് രൂപം നൽകിയതായിട്ട് എനിക്ക് തിരിച്ചറിവ് വന്നിരിക്കുന്നു. എന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, അന്ന് ദേവാലയത്തിൽ നിന്ന് ഞാൻ ഒരുപാട് വൈകിയപ്പോൾ എന്നെ തിരികെ വിളിച്ചില്ലേ? ഞാൻ വരാതിരുന്നതിന് ഒരു കാരണമുണ്ട്. അന്ന പറയുകയാണ്, ഞാനന്ന് ഇസ്രായേൽ ദേശത്ത് സ്ത്രീകൾക്ക് ദേവാലയത്തിൽ പരമാവധി കയറി ചെല്ലാൻ പറ്റുന്ന ആ വിശുദ്ധ സ്ഥലത്തിൻ്റെ അങ്ങേയറ്റം വരെ, അവർക്ക് അനുവദിച്ചിട്ടുള്ള സമയം സ്ഥലം വരെ ഞാൻ കയറി ചെന്ന് നിന്ന് മനമൊരുക്കി പ്രാർത്ഥിക്കുകയായിരുന്നു. എൻ്റെ ആഗ്രഹം സാധിച്ചിട്ടേ ഞാൻ പോരുകയുള്ളൂ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ നിർബന്ധിച്ചു വരാൻ. അപ്പം അല്പസമയം കൂടെ വെയിറ്റ് ചെയ്യ് എന്ന് ഞാൻ അങ്ങനെ നിർബന്ധിച്ചു. അപ്പോൾ ഞാൻ അവിടെ ഒരു ദർശനം പോലെ ഒരു സംഭവം കാണുകയായിരുന്നു. ആ ദേവാലയത്തിൻ്റെ ഉള്ളിൽ നിന്ന്, സന്ധ്യാസമയമാണ്, ഇരുട്ടൊക്കെ ഉണ്ട്, അതിൽ നിന്നും ലോകത്തിലെ എല്ലാ രത്നങ്ങളും മുത്തുകളും ചേർന്നാൽ എത്രമാത്രം വലിയ പ്രകാശമുണ്ടാകും, അത്രമാത്രം ശക്തിയേറിയ ഒരു പ്രകാശധാര എൻ്റെ ഉള്ളിലേക്ക് കടന്നു വന്നു. അതിപ്രകാരം എന്നോട് പറഞ്ഞു, നീ കാത്തിരുന്ന നക്ഷത്രത്തെ ഞാൻ നിനക്ക് തരികയാണ്. യോവാക്കിം, ഇന്ന് ഞാൻ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പൂന്തോട്ടത്തിൽ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 2 ദൈവദൂതന്മാർ എനിക്ക് പ്രത്യക്ഷപ്പെട്ട് എന്നെ ഈ വാർത്ത അറിയിച്ചിരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനനം സംഭവിക്കുന്നത്. എത്ര മഹത്തായ രണ്ട് വ്യക്തികളെ ചേർത്ത് വെച്ചാണ്
ദൈവകുമാരനായ യേശുവിൻ്റെ അമ്മയാകാനുള്ള പരിശുദ്ധ കന്യാമറിയത്തെ ദൈവം ജനിപ്പിച്ചത്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മളൊരൽപ്പം ഇന്ന് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജന്മദിനമായതുകൊണ്ട് ഒരല്പം ഒന്ന് ചരിത്രം, ബൈബിളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല, സഭാ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, എങ്കിലും നമ്മൾ മരിയോളജിയെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോഴും അതുപോലുള്ള അപ്രമാണിക ഗ്രന്ഥങ്ങൾ, ബൈബിൾ എഴുതപ്പെടാത്ത സുവിശേഷങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. യാക്കോബിൻ്റെ സുവിശേഷം, പത്രോസിൻ്റെ സുവിശേഷം, അങ്ങനെ ഇങ്ങനെയുള്ള പ്രമാണിക ഗ്രന്ഥങ്ങളിൽ നിന്നും മറ്റ് എഴുത്ത് പ്രതികളിൽ നിന്നുമൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഇവർ ഈ പെൺകുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരികയാണ്. ഒരു കൈയെഴുത്ത് പ്രതികൾ കാണുന്നുണ്ട്, സാധാരണയുള്ള പ്രസവ വേദന പോലും അന്നയ്ക്കുള്ള ഇല്ലായിരുന്നു. ആ സമയത്ത് ഒരു ദൈവീകമായ സന്തോഷത്തിൻ്റെ അനുഭൂതി ആയിരുന്നു എന്ന് പോലും എഴുത്ത് പ്രതികൾ നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ ഒരു അസാധാരണമായ കാര്യത്തെ കാണിക്കുന്ന കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇവളെ വളർത്തിക്കൊണ്ടു വരുന്നു. അപ്പം 3 മാസം പ്രായമായ മേരി എഴുന്നേറ്റ് 3 ചുവട് നടന്ന് അന്നയുടെ അടുത്തേക്ക് വന്നു. അതൊക്കെ അസാധാരണങ്ങളായ കാര്യങ്ങളാണെന്ന് നമുക്കറിയാം. അതിൽ പിന്നെ പരമാവധി ഈ മേരിയെ താഴെ വയ്ക്കാതെ വളർത്താൻ നോക്കി. 3 വർഷം പ്രായമായ മേരിക്ക് 6 വയസ്സുള്ള കുട്ടികളുടെ വിവേകവും അവരുടെ അറിവും അവരുടെ പക്വതയും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധ കന്യാമറിയത്തെ ദൈവം തൻ്റെ ജ്ഞാനത്തിൽ, ഈ ജ്ഞാനത്തിങ്ങിയ മാതാപിതാക്കളിൽ ജനിച്ച ഇവളെ കൂടുതൽ ജ്ഞാനത്തിൽ പിതാവായ ദൈവം വളർത്തിക്കൊണ്ടുവരികയായിരുന്നു. ഒരിക്കൽ പൂന്തോട്ടത്തിൽ നിന്ന് പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് വന്ന് അതിനെക്കുറിച്ച് വിശദീകരണങ്ങളൊക്കെ 3 വയസ്സായ കുട്ടി പറയുന്നത് കേട്ടപ്പോൾ അമ്മ ചോദിച്ചു, മോളെ ഇതൊക്കെ നിന്നോട് ആര് പറഞ്ഞു തരുന്നതാണ്? അപ്പോൾ മേരി പറഞ്ഞ ഉത്തരം വളരെ ശ്രദ്ധേയമാണ്. മേരി പ്രകാരം പറഞ്ഞു, അത്രേ, അത് ഞാനും ചിന്തിക്കുന്നുണ്ട്, എനിക്കെങ്ങനെയാണ് ഇതൊക്കെ അറിയാൻ പറ്റുന്നത്, എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ എന്നെ പഠിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട് എന്നൊക്കെ നമ്മളവിടെ വായിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അന്നത്തെ കാലഘട്ടത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട പുത്രിമാരെ 4 വയസ്സ് കഴിയുമ്പോൾ ദേവാലയത്തിൽ കൊണ്ടുചെന്നാക്കുകയും അവിടെ 12 വയസ്സ് വരെ ദേവാലയത്തിൽ വിശുദ്ധമായ ജീവിതം നയിക്കാൻ അവർ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്ന ചടങ്ങിനായിട്ട് ഒരു വളരെ ദുഃഖപൂർവ്വം പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ സഖറിയാസും എലിസബത്തും ഒക്കെ ഇവളെ സ്വീകരിക്കാൻ കൂടുതൽ കൊണ്ടുപോകാനൊക്കെ അവിടെ നിൽപ്പുണ്ട്. അവരെ പരമേൽപ്പിച്ചിട്ട് ഇവർ ദുഃഖത്തോടെ കണ്ണുനീരോടെയൊക്കെയാണ് പോകുന്നത്. എന്നാൽ പരിശുദ്ധ കന്യാമറിയം, നമ്മുടെ ഈ കുഞ്ഞു മേരി, ഈ 4 വയസ്സുള്ള മേരി അവരുടെ മുമ്പിൽ മുട്ടുകുത്തിയെന്ന അനുഗ്രഹമൊക്കെ മേടിച്ച് ആ ദേവാലയ നടയിലേക്ക് തിരിഞ്ഞു നിന്ന് എന്തോ ഒരു ആകർഷണ ശക്തി തന്നെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നതുപോലെ സന്തോഷവതിയായി അവിടെ നിന്ന് കയറിപ്പോയി. പ്രധാന പുരോഹിതൻ അവളുടെ തലയിൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു. സഹറിയായും എലിസബത്തും, ഞങ്ങൾ ഇവിടെ വന്ന് ഇവളെ അന്വേഷിച്ചു കൊള്ളാം, നിങ്ങൾ മേരിയെക്കുറിച്ച് വിഷമമൊന്നും വിചാരിക്കണ്ട. ഇടയ്ക്ക് എലിസബത്ത് വന്ന് കാണുന്നത് മേരിക്കും അതുപോലെ മേരിയെ കാണുന്നത് ഞങ്ങൾക്കും ഒക്കെ ആശ്വാസമാണല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഇവർ മേരിയുടെ മാതാപിതാക്കളെ യാത്രയാക്കുന്നത്. അങ്ങനെ 12 വയസ്സ് വരെ അവിടെ ജീവിച്ച മേരിക്ക് അന്നത്തെ ആചാരപ്രകാരം ഇവർ വിവാഹം ആലോചിക്കുന്നു. അന്ന് അപ്രകാരമായിരുന്നു അതിൻ്റെ പാരമ്പര്യം. അങ്ങനെ ജോസഫിന് നിറക്ക് വീണുന്നു. അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ജോസഫിൻ്റെ വടി, എല്ലാവരുടെയും വടി സ്വീകരിച്ച് വെച്ചു കുറേ ചെറുപ്പക്കാരുടെ, ജോസഫിൻ്റെ വടി തളിർത്തു എന്നാണ് പാരമ്പര്യം. അതുകൊണ്ട് ജോസഫ് എന്ന വ്യക്തി മേരിക്ക് വരനായി നിയോഗിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജനനത്തിൻ്റെ ചരിത്രവും അതുപോലുള്ള കാര്യങ്ങൾ. 8 നോമ്പ് നമ്മുടെ കാലഘട്ടങ്ങളിൽ നമ്മൾ കേരളത്തിൽ ആഘോഷിക്കുന്നുണ്ട്. 8 നോമ്പിൻ്റെ ചരിത്രം എന്താണ്? കുറേ കാലങ്ങൾക്ക് മുൻപ് പേർഷ്യൻ രാജ്യത്തെ വൈദേശികർ ആക്രമിച്ചപ്പോൾ അവിടെയുള്ള കത്തോലിക്ക സ്ത്രീകൾ, കന്യകകൾ തങ്ങളുടെ ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കാൻ വേണ്ടി പരിശുദ്ധ കന്യകയെ വിളിച്ച് പ്രാർത്ഥിച്ചു. അതിൽ നിന്നാണ് ആ സംരക്ഷണം അവർക്ക് കിട്ടി. അവർ മനമുരുകി പ്രാർത്ഥിച്ചു. അന്ന് 3 നോമ്പാണ് എടുത്തതെന്നാണ് ചരിത്രങ്ങൾ നാം വായിക്കുന്നത്. 3 ദിവസത്തെ കഠിനമായ നോമ്പും ഉപവാസമൊക്കെ ആയിട്ട് അവരെടുത്തു. 1 നേരമായിട്ടും 2 നേരമായിട്ടും ഒക്കെ അവരെടുത്തു. അങ്ങനെ പരിശുദ്ധ അമ്മയുള്ള പ്രാർത്ഥന ഇവരെ ആ രാജാവിൻ്റെ ആക്രമണത്തിൽ നിന്നും പിടിച്ചുകൊണ്ടു പോകലിൽ നിന്നും അടിമകളാക്കലിൽ നിന്നും അവരുടെ ചാരിത്ര ശുദ്ധിയൊക്കെ രക്ഷിക്കാൻ അവർക്ക് പറ്റി. അതാണ് 7-ാം നൂറ്റാണ്ടിൽ നടന്ന ഇതിനെക്കുറിച്ചുള്ള ഒരു പാരമ്പര്യം. അതങ്ങനെയാണ് 8 നോമ്പിൻ്റെ ആരംഭം. അന്നത് 3 നോമ്പായിരുന്നു. പിന്നെ 9-ാം നൂറ്റാണ്ടിൽ
ഇവിടെ നമ്മുടെ കേരളത്തിൽ കേരളത്തിലേക്ക് എട്ടുനോപ്പ് വന്നതിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു സംഭവം കാണുന്നുണ്ട്. 9-ാം നൂറ്റാണ്ടിൽ കൊടുങ്ങല്ലൂരിൽ മറ്റ് വിഭാഗക്കാരുമായിട്ടുള്ള ആക്രമണത്തിൽ യഹൂദനും ക്രിസ്ത്യാനികളും ഒരു പക്ഷം, അതുപോലെ തന്നെ വിജാതീയരുള്ള ആൾക്കാർ തമ്മിൽ ഭയങ്കര യുദ്ധം നടന്നപ്പോൾ അന്ന് അവർ പിടിച്ചുകൊണ്ടുപോയി തങ്ങളെ അടിമകളാക്കാതിരിക്കാനും കന്യകളായ ആൾക്കാരുടെ കന്യകളായ പെൺകുട്ടികളുടെ ചാരിത്ര്യം സംരക്ഷിക്കാനും വേണ്ടി ഈ 7-ാം നൂറ്റാണ്ടിലുണ്ടായ ചരിത്രങ്ങളെക്കുറിച്ച് കേട്ടറിഞ്ഞ അതിനൊക്കെ പ്രചാരം ഇവിടെ ലഭിച്ചിരുന്നു. അവിടുത്തെ കത്തോലിക്ക പെൺകുട്ടികളും സ്ത്രീകളുമൊക്കെ പരിശുദ്ധ അമ്മയ്ക്ക് ശക്തമായ ഒരു കുറച്ചുകൂടെ ദിവസങ്ങൾ കൂടുതലുള്ള ഒരു നോമ്പ്, എട്ട് നോമ്പിൻ്റെയൊക്കെ ആരംഭം അങ്ങനെയാണ്. അപ്പോൾ അവർക്ക് ശക്തമായി നോമ്പെടുക്കുന്നു, ഉപവാസം എടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവർ അത്ഭുതകരമായി അവർ ഈ ആക്രമണത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടു. അതിൻ്റെ ചരിത്രം ഈ 9-ാം നൂറ്റാണ്ടിൽ ഈ സംഭവം നടന്നതിൽ പിന്നെ ഇതിന് ഭയങ്കര പ്രചാരം കിട്ടി. വീണ്ടും 18-ാം നൂറ്റാണ്ടിൽ മൈസൂർ രാജാവ് മലബാർ ആക്രമിക്കാൻ വന്നപ്പോൾ ഇതിൻ്റെ പ്രചാരം അവർ ഓർക്കുകയും പരിശുദ്ധ അമ്മ കന്യകളെ സംരക്ഷിക്കുന്നവളാണ്, ജനങ്ങളെ ബുദ്ധിമുട്ടിൽ നിന്ന് മോചിപ്പിക്കുന്നവരാണ് എന്നുള്ള ചിന്തയാൽ മൈസൂർ രാജാവ് മലബാർ ആക്രമിക്കാൻ വന്നപ്പോൾ പുഴയുടെ തൊട്ടപ്പുറത്ത് വരെ രാജാവ് വന്ന് നിൽക്കുന്നു. അപ്പോൾ അവിടെയുള്ള എല്ലാവരും പ്രത്യേകിച്ച് സ്ത്രീകളായിട്ടുള്ളവർ അവരുടെ ചാരിത്ര ശുദ്ധിക്ക് വേണ്ടി പരിശുദ്ധ കന്യയുടെ മുമ്പിൽ എട്ട് നോമ്പെടുത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ പുഴ കടക്കാനാകാതെ ബാക്കി ഭാഗങ്ങളൊക്കെ കീഴ്പ്പെടുത്തിയ മൈസൂർ രാജാവ് പുഴ കടക്കാനാകാതെ തിരികെ തങ്ങളുടെ സ്ഥലത്തേക്ക് പോയി എന്നാണ് ഈ ചരിത്രങ്ങളിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അത്ഭുതകരമായി പരിശുദ്ധ കന്യയോട് പ്രാർത്ഥിച്ച ഇവരെല്ലാം അത്ഭുത എട്ട് നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് ഇവരെല്ലാം അത്ഭുതകരമായി സംരക്ഷിക്കപ്പെട്ടതിൻ്റെ ഒരോർമ്മ കൂടിയാണ് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജന്മതിരുനാളിൽ നാം കൊണ്ടാടുന്നത്. ഈ പരിശുദ്ധ കന്യക നമ്മളെല്ലാവരെയും സംരക്ഷിക്കും, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. ഇന്ന് ഈ ജനന തിരുനാൾ നാം കൊണ്ടാടുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഈ ജനന തിരുനാളിൻ്റെ പ്രസക്തി? നമുക്കറിയാം ഇപ്പോൾ ലോക്ക്ഡൗൺ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് നമ്മൾ ആരും പുറത്തിറങ്ങാൻ പോലും ഒന്നും പറ്റാതെ ഒരു നിവൃത്തിയില്ലാത്തവരൊക്കെയാണ് പുറത്തിറങ്ങുന്നുള്ളൂ. ഇങ്ങനെ ഒരു കൊറോണ കാലം ഒരു പ്രത്യേക കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നാം ചെയ്യുമ്പോൾ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജന്മതിരുനാളിൽ അമ്മ നമ്മളെ സ്നേഹപൂർവ്വം വിളിക്കുന്നുണ്ട്, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാകാൻ നമ്മൾ ശ്രമിക്കുക. കാരണം ജ്ഞാനത്തിൻ്റെ മാതാപിതാക്കളിൽ നിന്നും ജനിച്ച പരിശുദ്ധ കന്യാമറിയത്തിന് യേശുവിനെ ലോകത്തിന് കൊടുക്കാൻ തക്ക വിധമുള്ള യോഗ്യത നേടാൻ കഴിഞ്ഞു. അന്ന് വലിയ കൊട്ടാരങ്ങളിലൊക്കെ യേശു ജനിക്കുമെന്ന് കരുതിയിരുന്നത്. ഈ കുഞ്ഞുമേരി കുഞ്ഞായിരുന്നപ്പോൾ അന്നയോട് ചോദിക്കുന്നുണ്ട്, ഈ യേശുവിൻ്റെ അമ്മയാകുന്ന ആ വ്യക്തിയുടെ വീട്ടിൽ പോയി വേലയ്ക്ക് നിൽക്കാൻ എനിക്ക് കഴിയുമോ? ഞാൻ എൻ്റെ എല്ലാ പ്രാർത്ഥനകളും നടത്തിയാൽ ദൈവത്തിൻ്റെ വരവ്, എമ്മാനുവലിൻ്റെ വരവ് കുറച്ച് നേരത്തെയാക്കാൻ പറ്റുമോ? ഞാൻ എൻ്റെ പകലും രാത്രിയിലെല്ലാം ഉറക്കം വരുത്തി പ്രാർത്ഥിച്ചോളാം. അങ്ങനെ ആ വീട്ടിൽ ചെന്ന് വേലയ്ക്ക് നിന്ന് ഈ കുഞ്ഞിൻ്റെ വസ്ത്രങ്ങളൊക്കെ അലക്കാനും ഈ കുഞ്ഞിൻ്റെ മുറി ശുചിയാക്കാനും ശുശ്രൂഷ ചെയ്യാനൊക്കെ ആഗ്രഹിച്ചിരുന്ന ആളാണ് ഈ കുഞ്ഞുമേരി. അവളെ ദൈവം ജ്ഞാനത്തിൻ്റെ പുത്രിയാക്കി വളർത്തി. പ്രിയപ്പെട്ടവരെ, വലിയ വലിയ കാര്യങ്ങൾ ദൈവിക സന്നിധിയിൽ ചെയ്യാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് കഴിയും. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കും ഒരു ദൈവികമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കാം. യോവാക്കിമും അന്നയും വിശുദ്ധരായിരുന്നു, ജീവിതത്തിൻ്റെ വിശുദ്ധിയുള്ളവരായിരുന്നു. അവർ ദൈവിക പ്രമാണങ്ങൾ കുറ്റമറ്റ വിധം ആചരിക്കുന്നവരായിരുന്നു. അവർ ദൈവവചനത്തിൽ വിശ്വാസമർപ്പിച്ച് പ്രാർത്ഥിച്ചവരായിരുന്നു. നമ്മുടെ കുടുംബങ്ങളിലും അപ്രകാരമുള്ള മാതൃകകൾ ഉണ്ടാകട്ടെ. ദൈവവചനം എടുത്ത് വായിക്കാൻ, ദൈവത്തോട് ചേർന്ന് ഒരു അരമണിക്കൂർ, ഇപ്പോൾ 24 ഒരുപാട് സമയം നമുക്കുണ്ട്. ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മൊബൈൽ ഫോണിലും അതുപോലെ ടി വിയിലൊക്കെ ഒരുപാട് സമയം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ സിനിമ കാണുന്നുണ്ടാകും, ഷോകൾ കാണുന്നുണ്ടാകും, വിജ്ഞാനപ്രദമായ കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കുക, ജ്ഞാനത്തിൻ്റേതായുള്ള ചില കാര്യങ്ങൾ ബൈബിളൊക്കെ എടുത്ത് ഒന്ന് വായിക്കാൻ. കഴിഞ്ഞ വർഷം ഞാൻ എൻ്റെ പെങ്ങളുടെ മകൾക്ക് ഫോൺ വിളിച്ചപ്പോൾ വൈകുന്നേരം 7 സമയത്ത് ഫോൺ വിളിച്ചവൾ പറയാം, അവൾ പറഞ്ഞു, അച്ചായി ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിക്കുന്ന ഒരു നിയോഗമുണ്ട് എനിക്ക്, അത് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതിയോ? വളരെ മര്യാദപൂർവ്വമുള്ള ചോദ്യം. സത്യം പറഞ്ഞാൽ അവൻ അല്പം അത്ഭുതപ്പെട്ടു പോയി. ഈ പ്രായത്തിൽ ജസ്റ്റ് കല്യാണം, ജസ്റ്റ് മാരീഡാണവൾ. അപ്പോൾ ആ പെൺകുട്ടിക്ക് ഒരു ധ്യാനത്തിൽ കിട്ടിയ ഒരു ചൈതന്യത്തിലാണ് ആ പെൺകുട്ടിക്ക് അങ്ങനെ തോന്നി. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ് നിർത്തുകയാണ്, ഈ പരിശുദ്ധ കന്യാമാതാവിൻ്റെ ജനന തിരുനാൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവീക ചൈതന്യം കൊണ്ട്
നമ്മളെ നിറയ്ക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഈ പ്രാർത്ഥനകളും ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ തട്ടാതെ പോകും, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാതെ പോരും. അതുകൊണ്ട് ഉൽപ്പത്തി മുതൽ വായിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ സങ്കീർത്തനം, സുഭാഷിതങ്ങൾ, പ്രഭാഷകനും പ്രവാചകന്മാരുടെ പുസ്തകം എല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് ഒരു ഒന്നൊന്നര മാസം കൊണ്ട് വായിച്ച് തീർക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ സുവിശേഷങ്ങൾ എടുത്ത് വായിച്ച് അതിനെക്കുറിച്ച് ഒരു അരമണിക്കൂർ അതിനു വേണ്ടി മാറ്റിവെക്കുന്നവരുണ്ട്. അപ്രകാരം ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് കൂടി ഒരല്പം സമയം നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ഒരുപാട് പേരിപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അപ്രകാരമുള്ള കാര്യങ്ങളിലേക്ക് നാം ചെന്ന് നിൽക്കുമ്പോൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുവിൻ, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാം. മാതാപിതാക്കന്മാരും മക്കളും ഒന്ന് ചേർന്ന് ദൈവീകമായ കാര്യങ്ങൾക്ക് ഒരല്പം സമയം മാറ്റി ദൈവത്തിന് വേണ്ടി തന്നെ കൊടുക്കുക. അത് വലിയ അനുഗ്രഹമായി നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നത് നിങ്ങൾക്ക് കാണാം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥം നിങ്ങളോടും നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളോടും നിങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായ എല്ലാ മാർഗങ്ങളോടുകൂടി ഉണ്ടാകുമാറാകട്ടെ. ഈ ദിവസം പ്രത്യേകമായി കർത്താവായ ഈശോ തൻ്റെ അമ്മയുടെ മാധ്യസ്ഥം വഴി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്ന് പിതാവിൽ നിന്ന് സാക്ഷ്യം ലഭിച്ച മിശിഹായെ കർത്താവും ദൈവവുമായി നിന്നെ ഏറ്റുപറയുവാൻ നിന്റെ സഭയെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ദാസന്റെയും പാപിയുടെയും രൂപം ധരിച്ച മിശിഹായെ വിനീതമായ സേവനത്തിന് തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപൊലിത്തയെയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പ്രത്യുച്ചരിച്ചുകൊണ്ട് ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെടുകയും വചനമാകുന്ന ദൈവത്തിന് ഭൂമിയിൽ ജന്മം നൽകുകയും ചെയ്ത പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാതൃകയിൽ വചനമാകുന്ന മിശിഹായെ ലോകത്തിൽ പ്രഘോഷിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കർത്താവിൽ നിന്ന് കേട്ട കാര്യങ്ങൾ വിശ്വസിക്കുകയും വചനം ഹൃദയത്തെ സംഗ്രഹിച്ച് ധ്യാനിക്കുകയും ചെയ്ത പരിശുദ്ധ കന്യാമറിയത്തെ പോലെ വചനം ശ്രവിക്കുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ആദിമാതാവായ ഹവ്വായുടെ അനുസരണക്കേട് മൂലമുണ്ടായ ശാപം നീക്കുന്നതിന് അനുസരണം വഴി രക്ഷാകര കർമ്മത്തിൽ സഹകരിച്ച പരിശുദ്ധ കന്യാമറിയത്തെ പോലെ ഞങ്ങളും രക്ഷയുടെയും പ്രത്യാശയുടെയും ഉപകരണങ്ങളായി തീരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരെ കഴിയുന്ന ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ സഹോദരങ്ങളെ സുഖപ്പെടുത്തണമെന്നും രോഗബാധയിൽ നിന്നും ഞങ്ങളെയും രോഗി ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ നഴ്സുമാരെയും ഡോക്ടർമാരെയും മറ്റ് ആരോഗ്യ ശുശ്രൂഷകരെയും സംരക്ഷിക്കണമെന്നും ഈ പകർച്ചവ്യാധിയെ പ്രതിരോധിക്കാൻ ആവശ്യമായ മാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനന തിരുനാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ കരുണാപൂർവം സ്വീകരിക്കണമേ. അങ്ങയുടെ ഹിതത്തിന് സമ്പൂർണമായി സമർപ്പിക്കുവാനും വിശുദ്ധിയിൽ വളരുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിതാന്ത്യത്തിൽ അമ്മയോടൊപ്പം മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാനും സ്വർഗഭാഗ്യം അനുഭവിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ
സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിലെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും
സകല സൃഷ്ടികൾക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യനായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതാത്മാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലെ ഏകാമതീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായതിനെയും തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രിക്കസന്മാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കനികകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തെ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരി കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിനെയും നാഥനായ ദൈവം തന്റെ അഭീഷ്ടം നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ സരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവ് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷ്മവീക്ഷിക്കുവിൻ. ഭയഭക്തി ജനകമാരിയ സംഘങ്ങൾ കുതാശയപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കൃപയും ദൈവപിതാവിൻ സ്നേഹമതും പ്രോഹാതൻ സഹവാസഭൂമി മമ്മോടുത്തുണ്ടാകട്ടെ. ആമേൻ.
വിചാരങ്ങൾ ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടുള്ളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും രൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും രൂപികളുമായ ക്രോവ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉച്ചസ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്വർഗീയങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറന്നിരിക്കുന്ന ആത്മജാതനം അങ്ങയോട് സദർശനം അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ ഉടൻ തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും
ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചത് പോലെ അവിടുത്തെ പീഡാനുഭവ തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താനേൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വിഭജിച്ച് ശിഷ്യന്മാർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കൂവിൻ. പ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രവും ചെയ്ത് വാഴ്ത്തി അവർക്കു നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങളെൻ്റെ നാമത്തിൽ ഒന്നിച്ചുകൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, അങ്ങ് ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരുമാകുലരുമായ ദാസർ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപ്പതിച്ചു പോയ ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു.
പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശുദ്ധീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ബലഹീനമായ ഞങ്ങളുടെ പ്രകൃതിയെ അങ്ങയുടെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്തമണീക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ ശക്തനായ ദൈവമേ പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ ജോർജ് ആലഞ്ചേരി ശ്രേഷ്ഠ മെത്രാപ്പൊലിത്തായ്ക്ക് വേണ്ടിയും മാർ തോമസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്കാ സഭയുടെ വേണ്ടിയും പുരോഹിതന്മാർ സമർപ്പിതർ മായപ്രേക്ഷിതർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും ബന്ധകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതനമായുധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും വിശിഷ്യ ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ മാർപ്പോൾ ചിറ്റിലപ്പള്ളി പിതാവിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാസ്വരം കാത്തിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടിയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഴി ഞങ്ങളെല്ലാവരും സമർത്ഥമായി അനുഗ്രഹിക്കപ്പെടുന്നതിന് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവനസ്മരണ അങ്ങയുടെ അവർണ്ണനവും സമൃദ്ധവുമായി കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുമിശിഹായ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ സ്ലീഹന്മാർ രക്തസാക്ഷികൾ വന്ദകന്മാർ വേദപാരംഗതന്മാർ മെത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസയുടെ സജീവവും ജീവദായകമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായി എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവിയേളിവരും ബലഹീനരും ക്ലേശിതരുമായി ദാസരം അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ യേശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ.
നിന്റെ ദാസരുടെ കുർബാനയിൽ അവിടും നാവസിച്ച് ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇതു ഞങ്ങൾക്കു കടങ്ങളുടെ പൊരുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതി നേടിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയ വിസ്മയാഹോമ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ ഇങ്ങനെ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ അമൂല്യ രക്തത്താൽ അഭിഷേകപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. നിന്റെ നാമത്തിനാദരായി ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങൾ ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നേണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളെ യോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ യേശോ മിശിഹായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങയ്ക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ഗണീശോതൈ ശിഷ്യരെ അറിയിച്ചരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെ നീ കൈക്കൊള്ളോ. നമ്മുടെ കർത്താവായ യേശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാമെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.
നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തജനങ്ങളോട് സമീപിക്കാം. അനുതാപത്തിൽ നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുവിന്റെ വിദ്വേഷത്തിൽ നിന്നും നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഇരിപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരണീപുരം ക്ഷമിക്കണമേ. മോഹനദൈവമായി സ്വർഗരാജ്യത്തിൽ സർവസ്വർണ്ണം സ്തുതിക്കുവാൻ ഞങ്ങൾ അത്തരങ്ങളെ പവിത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയം പ്രസന്നവദനം നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സമാധാനം. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. നമുക്കെല്ലാവർക്കും നമ്മുടെ രക്ഷകനായ മിശിഹായുടെ അക്ഷയമായ ശരീരവും അമൂല്യമായ രക്തവും സ്വീകരിക്കാം. സകലർക്കും വേണ്ടിയുള്ള മിശിഹായുടെ മരണത്തിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം. അവൻ്റെ ഉത്ഥാനത്തിൽ നമുക്ക് വിശ്വാസമർപ്പിക്കാം. മാലാഹമാരോടുകൂടി അവന് ഹല്ലേലൂയ പാടുകയും ചെയ്യാം. പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നമുക്ക് കരങ്ങൾ കൂപ്പാം. അരൂപീർ ദിവ്യകാരുണീശോയെ സ്വീകരിക്കുവാനായിട്ട് തീവ്രമായ വിശ്വാസത്തോടും ആഗ്രഹത്തോടും കൂടെ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ലെറ്റ് എസ് ഓൾ പ്രിപ്പയർ ടു റിസീവ് ദ യുക്കറിസ്റ്റിക് ലോർഡ് സ്പിരിച്വലി. സ്നേഹനിധിയായ ഈശോയെ, പരിശുദ്ധ കുർബാനയിൽ സത്യമായും സജീവമായും അങ്ങ് സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാറ്റിനേക്കാളും ഉപരിയായി ഞാനങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയെ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങയെ കൗദാശികമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകയാൽ ഈശോയെ, ആത്മീയമായി എൻ്റെ ഹൃദയത്തിൽ
അങ്ങ് വന്ന് വസിക്കണമേ. അങ്ങ് ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നുവെന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. അവർണീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേയ്ക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ആത്മശരീരങ്ങളോടെ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുവാൻ പരിശുദ്ധ കന്യാമറിയത്തിന് കൃപ നൽകിയ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. നിത്യസൗഭാഗ്യത്തിൻ്റെ ഉറവിടവും അച്ചാരവുമായ ഈ കുർബാനയിൽ പങ്കുചേരുവാൻ അങ്ങ് ഞങ്ങളെ കൃപാപൂർവം യോഗ്യരാക്കിയതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനും ജീവദാതാവുമായ മെസ്സിഹായി സകലത്തെയും ബൗത്രീകരിക്കുന്ന അങ്ങയുടെ അമൂല്യമായ ശരീരരക്തങ്ങൾ അങ്ങ് ഞങ്ങൾക്കു നൽകി ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിൻ്റെ മഹത്വത്തിന് അർഹമാകട്ടെ. അവർണനീയമായ ഈ ദിവ്യദാനത്തെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും അർപ്പിക്കുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവാം മിശിഹാവഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. എൻ്റെ ശരീരം ഭക്ഷിക്കും എൻ രക്തം പാനം ചെയ്യും മാനവനിൽ നിവസിക്കും അവനിൽ ഞാനും നിശ്ചയമായി വിധിയിൽ വീഴാതവനെ ഞാൻ അന്തിമ ദിവസമുയർപ്പിക്കും നിത്യായുസ്സവനേകും ഞാൻ ദൈവം നാഥനരുൾ ചെയ്തു അരുളിയ പോലിൻ അഖിലക്കും ദൈവം കനിവാർന്നരുളട്ടെ ദിവ്യാനുഗ്രഹമെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാം ദാനങ്ങൾ നൽകിയനുഗ്രഹമരുളട്ടെ ദൈവം കരുണയുടെമെന്നും. ജീവൻ നൽകും ദൈവികമായ ശുദ്ധിയിടും രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാമഖിലരിലും ദൈവം വരനിരച്ചൊരിയട്ടെ കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ മുദ്രിതരായി ഭവിക്കും
ഇരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങളുടെ കർത്താവിന്റെ കബറടമേ സ്വസ്തി. നിന്നിൽ നിന്ന് ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ. സ്നേഹമുള്ളവരെ, തുടർന്ന് പരിശുദ്ധ മാതാവിന്റെ ജനന തിരുനാളിന്റെ നൊവേനയില് നമുക്ക് പങ്കുചേരാം. പ്രാരംഭഗാനം നമുക്ക് ആലപിക്കാം. അനാദി മുതൽ തിരുസുധനായ ദൈവമുയർത്തിയ മാതാവേ, നിൻ തിരുജനനം ഘോഷിക്കാൻ പാപികൾ ഞങ്ങളിതണയുന്നു. നൂറ്റാണ്ടുകളായി നിവ്യന്മാർ കാണാൻ കാത്തു കഴിഞ്ഞോരാ, ദിവ്യ പ്രഭയോഗത്തിൻ പൂരിയണീക്കി വിരാജിപ്പു. ദൈവകുമാരനെ സാബോധം പൂറ്റി വളർത്തിയ കരയുകളം പൂജ സ്മരണക്കി മണ്ണിൽ അർഹത മണ്ണിനു നൽകിയ മിശിഹാകൻ മാതാവേ, നീ ഞങ്ങൾക്കായി നാഥനോടത്തി ചേരണമേ. പാപച്ചെളിൽ നിവദിക്കും മർത്യനു പാപ പൊറുതിക്കും, മണിയുടെ ശാശ്വത ശാന്തിക്കും പിതാക്കന്മാരുടെ പ്രതീക്ഷയായ മിശിഹായെ, നിന്റെ മാതാവായി ലോക സൃഷ്ടിക്ക് മുൻപേ തിരഞ്ഞെടുക്കപ്പെട്ട മറിയത്തെ, പാപക്കരയേശാതെ വിശുദ്ധരായ ജോവാക്യമെന്ന ദമ്പതികളിലൂടെ ജന്മം നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നിത്യപിതാവിന്റെ പ്രിയപുത്രിയും പുത്രന്റെ മാതാവും പരിശുദ്ധാത്മാവിന്റെ ആലയവും എന്ന നിലയ്ക്ക് മറിയത്തെ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല സൃഷ്ടികളെക്കാളും അലങ്കൃതയാക്കിയ ദൈവമേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം വഴിയായി ഞങ്ങളർപ്പിക്കുന്ന ഈ യാചനകൾ അങ്ങ് ദയാപൂർവം കേട്ടരുളേണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. വീണ്ടും കർത്താവ് ആഹാസിനോട് പറഞ്ഞു, പാതാളത്തോളം ആഴമോ സ്വർഗത്തോളം ഔന്നിത്യമോ ഉള്ള ഒരടയാളം നീ എന്നോട് ചോദിച്ചു കൊള്ളുക. വീണ്ടും കർത്താവ് ആഹാസിനോട് പറഞ്ഞു, പാതാളത്തോളം ആഴമോ സ്വർഗത്തോളം ഔന്നിത്യമോ ഉള്ള ഒരടയാളം നീ എന്നോട് ചോദിച്ചു കൊള്ളുക. ആഹാസ് പ്രതിപദിച്ചു, അത് ഞാൻ ചോദിക്കുകയില്ല, കർത്താവിനെ ഞാൻ പരീക്ഷിക്കുകയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദാവീദിന്റെ ഭവനമേ ശ്രവിക്കുക, മനുഷ്യരെ അപമാനിക്കുന്നത് പോരാഞ്ഞിട്ടാണോ നിങ്ങൾ എന്റെ ദൈവത്തെ അപമാനിക്കുന്നത്? അതിനാൽ കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരടയാളം തരും, പുത്രനെ പ്രസവിക്കും, അവന്റെ പേര് ഇമ്മാനുവേൽ എന്നായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മനുഷ്യാവതാര രഹസ്യത്തിൽ സഹകാരിണിയായി ദൈവപുത്രനെ ലോകത്തിന് പ്രദാനം ചെയ്യുവാൻ അനാദി മുതലേ മറിയത്തെ തിരഞ്ഞെടുക്കുകയും അമലോത്ഭവ ജനനം നൽകി ധന്യയാക്കുകയും ചെയ്ത കർത്താവേ, മാമോദീസായിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.
ഈ ദിനത്തിന്റെ വിചിന്തനം നമുക്ക് വായിച്ചു കേൾക്കാം. അവരുടെ മാസങ്ങൾ തികഞ്ഞപ്പോൾ ദൂതൻ അറിയിച്ചതുപോലെ തന്നെ അന്ന പ്രസവിച്ചു. സൂതി കർമ്മിണി അന്നയോട് പറഞ്ഞു, ഇതാ നീ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു. അപ്പോൾ അന്ന ഉദ്ഘോഷിച്ചു, എൻ്റെ ആത്മാവ് ഇന്ന് മഹത്തീകരിക്കപ്പെട്ടിരിക്കുന്നു. കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ അന്നയ്ക്ക് തൻ്റെ വിശുദ്ധി നിമിത്തം യാതൊരു വിധത്തിലുമുള്ള വേദനയും അനുഭവപ്പെട്ടില്ല. മറിച്ച് പാപമില്ലാത്തവളെ വഹിച്ചതിൻ്റെ ആനന്ദ പാരവശ്യം അനുഭവപ്പെട്ടു. 9-ാം ദിവസം കുടുംബാംഗങ്ങളെല്ലാവരും ജോവാക്കിമിൻ്റെ ഭവനത്തിൽ സമ്മേളിച്ചു. ദൂതൻ അറിയിച്ച പ്രകാരം ജോവാക്കിം കുഞ്ഞിന് മറിയം എന്ന് പേരിട്ടു. നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷാകര ചരിത്രത്തിൻ്റെ പ്രാരംഭത്തിൽ പിശാചിൻ്റെ തല തകർക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ധന്യസ്ത്രീയായ മാതാവേ, അനുദിന ജീവിതത്തിലെ പൈശാചിക ശക്തികളോടുള്ള പോരാട്ടത്തിൽ വിജയിക്കുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈ ലോകത്തിൽ നന്മ നിറഞ്ഞവളായി ദൈവം കണ്ടെത്തിയ പരിശുദ്ധാത്മാവേ, പരിശുദ്ധ ദൈവമാതാവിന്റെ പാപത്തെയും പാപ സാഹചര്യങ്ങളും ഉപേക്ഷിച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞു മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വിശ്വസിക്കുന്ന സകലർക്കും അമ്മയായി ക്രിസ്തുനാഥൻ തന്നെ അന്ത്യസമാനമായി ഞങ്ങൾക്ക് നൽകിയ മാതാവേ, അനുദിന ജീവിതത്തിലെ ക്ലേശങ്ങളും രോഗപീഠകളും ജീവിത പ്രശ്നങ്ങളും സാമ്പത്തിക ഞെരുക്കങ്ങളും കുടുംബജീവിത പ്രതിസന്ധികളും സഹനങ്ങളും കുരിശുകളും അമ്മയെപ്പോലെ സമചിത്തതയോടെ നേരിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിശബ്ദമായിട്ട് ഈ സമയം നമുക്ക് ദൈവമാതാവിന്റെ മാധ്യസ്ഥം വഴി നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിക്കാം. Let us all pray in silence, offering our prayer intentions through the intercession of Blessed Virgin Mary. പ്രത്യേകമായി നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും നമുക്ക് സമർപ്പിക്കാം. ലോകം മുഴുവന്റെ മേലും കരുണയുണ്ടാകുവാൻ അമ്മ പ്രാർത്ഥിക്കണം. ഈ കാലഘട്ടത്തിൻ്റെ മഹാമാരിയായ കൊറോണ വൈറസ് മൂലം ദുരിതമനുഭവിക്കുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ലോകത്തിനു മുഴുവനു വേണ്ടിയും അമ്മ ഇന്ന് പ്രാർത്ഥിക്കണം. മാനസികമായി തകർന്നിരിക്കുന്നവർ, ജീവിത പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും കഴിയുന്നവർ, ആത്മീയമായി നശിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ എല്ലാവരുടെയും മാനസാന്തരത്തിന് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. രോഗികൾ സൗഖ്യം പ്രാപിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളും യുവതി യുവാക്കളും വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളും ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലും ദൈവസ്നേഹവും നിറയുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകയിലെ മാതൃസംഘടനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന എല്ലാ ഭാരവാഹികൾക്കു വേണ്ടിയും എല്ലാ സംഘടനാംഗങ്ങൾക്കു വേണ്ടിയും എല്ലാ വിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്കു വേണ്ടിയും എല്ലാ പെൺകുഞ്ഞുങ്ങൾക്കു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമാതാവേ, തിരുകുടുംബത്തിന്റെ നാഥേ, ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങളിലും സ്നേഹവും സമാധാനവും നിറയുന്നതിനും എല്ലാ ദമ്പതികളും തിരുകുടുംബത്തിന്റെ മാതൃകയിൽ തങ്ങളുടെ ദാമ്പത്യ ജീവിതം വിശ്വസ്തതാപൂർവം നയിച്ച്
ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സന്താനരഹിതർക്ക് സന്താന ഭാഗ്യം ലഭിക്കുന്നതിനും ഗർഭിണികൾക്ക് സുഖപ്രസവം ലഭിക്കുന്നതിനും എല്ലാ കുഞ്ഞുങ്ങളും ഉണ്ണീശോയെ പോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വരുവാനും ഞങ്ങളുടെ യുവതി യുവാക്കൾ യുവസഹജമായ ദുർമോഹങ്ങളെ അതിജീവിച്ച് വിശ്വാസത്തിൽ ജീവിക്കുവാനും കുടുംബജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് അനുയോജ്യരായ ജീവിത പങ്കാളിയെ ലഭിക്കുവാനും തൊഴിൽ രഹിതർക്ക് ജോലി ലഭിക്കുന്നതിനും ഭവനരഹിതർക്ക് ഭവനം ലഭിക്കുന്നതിനും രോഗികൾക്ക് സൗഖ്യം ലഭിക്കുന്നതിനും ജീവിതത്തിലെ പലവിധ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും മാനസിക വേദനകളിലും ഉത്കണ്ഠകളിലും കഴിയുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്നതിനും വൈദികരും സമർപ്പിതരും വിശുദ്ധിയുടെ മാർഗത്തിൽ ചരിക്കുന്നതിനും വേണ്ടി ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കണമേ എന്ന് അമ്മയോട് ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. സമാപന ആശീർവാദം സ്വീകരിക്കാം. അനന്യമായ ദൈവകൃപയാലും സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ യോഗ്യതകളെ മുൻനിർത്തിയും ഏറ്റവും പരിശുദ്ധയായ കന്യകാമറിയത്തെ അവളുടെ ഉത്ഭവത്തിൻ്റെ ആദ്യ നിമിഷം മുതൽ ഉത്ഭവ പാപത്തിൻ്റെ എല്ലാ മാലിന്യങ്ങളിലും നിന്ന് പരിരക്ഷിച്ച കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയമുള്ളവരെ, തുടർന്ന് മാതൃസംഘാംഗങ്ങൾ അതുപോലെ എല്ലാ വിവാഹിതരായിട്ടുള്ള സ്ത്രീകളും കന്യകകളും തങ്ങളെ തന്നെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അമ്മയുടെ വിമല ഹൃദയത്തിന് ഭരമേൽപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. പ്രത്യേകിച്ച് ഈ സമയം മെഴുകുതിരികൾ നിങ്ങളോട് ഒരുക്കി വയ്ക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെഴുകുതിരികൾ സജ്ജമാക്കിയിട്ടുള്ളവർ കത്തിച്ച് മെഴുകുതിരി കയ്യിൽ പിടിക്കുക, ഉയർത്തിപ്പിടിക്കുക. തങ്ങളെ തന്നെ ദൈവമാതാവിന് ഭരമേൽപ്പിക്കുന്ന സമർപ്പിക്കുന്ന പ്രാർത്ഥന എല്ലാവരും, പ്രത്യേകിച്ച് വിവാഹിതരായിട്ടുള്ളവർ, കന്യകകൾ ഏറ്റുചൊല്ലുക. നമുക്ക് ഏറ്റിയൊല്ലി പ്രാർത്ഥിക്കാം. എൻ്റെ അമ്മയും മധ്യസ്ഥയുമായ പരിശുദ്ധ ദൈവമാതാവേ, അങ്ങയുടെ നേരെയുള്ള സ്നേഹത്തിന്റെ അടയാളമായി എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും അങ്ങേക്ക് ഞാൻ പ്രതിഷ്ഠിക്കുന്നു. അങ്ങ് എൻ്റെ മധ്യസ്ഥയും വഴികാട്ടിയുമാകണമേ. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും ദൈവേഷ്ടം കണ്ടെത്തിയ അങ്ങയുടെ വിശ്വാസപൂർണതയെ ഞാൻ മനസ്സിലാക്കുന്നു. നസറത്തിലെ ദാരിദ്ര്യത്തിലും കുരിശിൻ വഴിയിലെ ഏകാന്തതയിലും കാൽവരിയിലെ വേദനകളിലും ദൈവപരിപാലന കണ്ടെത്തിയ അങ്ങ് എന്റെ ജീവിത വ്യഗ്രതകളിൽ പ്രചോദനവും പ്രകാശവുമായിരിക്കണമേ. എന്റെ അനുദിന ജീവിതത്തിൽ പ്രശ്നങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകുമ്പോൾ അങ്ങയെപ്പോലെ സമചിത്തതയോടുകൂടി സ്വീകരിക്കുവാൻ എന്നെ സഹായിക്കണമേ. ദൈവപുത്രനെ പോറ്റി വളർത്തുവാൻ അങ്ങ് കാണിച്ച ശുഷ്കാന്തി എന്റെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ എനിക്ക് മാതൃകയാകണമേ. വിശുദ്ധ ഔസേപ്പ് പിതാവിനോട് അങ്ങ് കാണിച്ച വിശ്വസ്തത എന്റെ കുടുംബജീവിതത്തിലും പ്രേരകമാകട്ടെ. ഏലീശാമയുടെ ഭവനത്തിലും കാനായിലെ കല്യാണ അവസരത്തിലും അങ്ങ് പ്രകടിപ്പിച്ച സേവന വ്യഗ്രത എന്റെ ജീവിത ശൈലിയാക്കുവാൻ എന്നെ പ്രേരിപ്പിക്കണമേ. എന്റെ ചിന്തകളെയും സംഭാഷണങ്ങളെയും പ്രവൃത്തികളെയും അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. എന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും
എല്ലാ പ്രവർത്തനങ്ങളിലും സ്നേഹവും സ്നേഹവും സത്യവും സത്യവും നീതിയും നീതിയും കൈവിടാതിരിക്കുവാൻ അങ്ങനെ നയിക്കണമേ നയിക്കണമേ അങ്ങനെ എൻ്റെ ജീവിതം അങ്ങയുടെ പ്രിയപുത്രനെ അങ്ങയുടെ പ്രിയപുത്രനെ ഇഷ്ടമുള്ള വിധത്തിലാക്കി ഇഷ്ടമുള്ള വിധത്തിലാക്കി ദൈവത്തിനും ദൈവത്തിനും ദൈവജനത്തിനും വേണ്ടി നയിക്കുവാൻ പരിശുദ്ധ അമ്മേ പരിശുദ്ധ അമ്മേ എന്നെ സഹായിക്കണമേ എന്നെ സഹായിക്കണമേ വർണ്ണനാതീതമായ വർണ്ണനാതീതമായ വേദനയുടെ നിമിഷങ്ങളിലും വേദനയുടെ നിമിഷങ്ങളിലും ആത്മസംയമനം ആത്മസംയമനം കാത്തു സൂക്ഷിച്ച അങ്ങയെ അനുകരിച്ച് അങ്ങയെ അനുകരിച്ച് അങ്ങയുടെ തിരുക്കുമാരനെ അങ്ങയുടെ തിരുക്കുമാരനെ യോഗ്യതയുള്ള യോഗ്യതയുള്ള ഒരു ബലിവസ്തുവാകുവാൻ ഒരു ബലിവസ്തുവാകുവാൻ എന്നെ സഹായിക്കണമേ എന്നെ സഹായിക്കണമേ പരിശുദ്ധ ദൈവമാതാവേ പരിശുദ്ധ ദൈവമാതാവേ അമ്മയുടെ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ സംരക്ഷണത്തിനും സംരക്ഷണത്തിനും സൂക്ഷ്മത്തിനുമായി സൂക്ഷ്മത്തിനുമായി എന്നെ പൂർണ്ണമായും എന്നെ പൂർണ്ണമായും എൻ്റെ കുടുംബാംഗങ്ങളെയും എൻ്റെ കുടുംബാംഗങ്ങളെയും മാതൃസംഘടനയെയും മാതൃസംഘടനയെയും ഞാൻ സമർപ്പിക്കുന്നു പ്രതിഷ്ഠിക്കുന്നു അമ്മ എപ്പോഴും എനിക്ക് സംരക്ഷണവും മധ്യസ്ഥയുമാകണമേ ആമേൻ ആമേൻ സ്നേഹമുള്ളവരെ എല്ലാവർക്കും പരിശുദ്ധ മാതാവിൻ്റെ ജനന തിരുനാളിൻ്റെ ആശംസകളും മംഗളങ്ങളും സ്നേഹപൂർവം ഈ സമയം നേരുകയാണ്. പരിശുദ്ധ മാതാവ് വഴിയായിട്ട് ഈ ദിനങ്ങളിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ പല കുടുംബങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. അതിനെല്ലാത്തിനും നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഈ അമ്മയുടെ വിമല ഹൃദയത്തിന് നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും സമർപ്പിക്കാം. തുടർന്നും അമ്മയുടെ മാധ്യസ്ഥ്യം നമുക്ക് വിളിച്ചപേക്ഷിച്ചു കൊണ്ടിരിക്കാം. എല്ലാവർക്കും തിരുനാൾ സായാഹ്നം ആശംസിക്കുകയാണ്. പരിശുദ്ധ മാതാവിൻ്റെ ശക്തമായ മാധ്യസ്ഥ്യത്തിലൂടെ ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഇന്ന് നമുക്കായിട്ട് ഭക്തി നിർഭരമായിട്ട് ദിവ്യബലി അർപ്പിച്ച് മനോഹരമായ വചന സന്ദേശം നൽകിയ ബഹുമാനപ്പെട്ട ജോസ് അച്ഛനെ സ്നേഹപൂർവ്വം നന്ദിയോടുകൂടി അനുസ്മരിക്കുകയാണ്. താപോരാശ്രമത്തിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് അച്ഛൻ പുതിയതായി നിയമനം സ്വീകരിച്ചുകൊണ്ട് ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടി നന്ദി പറയുന്നതോടൊപ്പം തന്നെ എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും അച്ഛന് നേരുകയും ചെയ്യുകയാണ്. താപോരാശ്രമത്തിലെ ശുശ്രൂഷകളെക്കുറിച്ച് അച്ഛൻ നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ശ്രവിക്കാം. ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛൻ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. അച്ഛൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ വിശുദ്ധ ബലി അർപ്പിച്ചതിന് ശേഷം ഇവിടെ നിൽക്കുന്നത് ഇന്ന് താബോർ ആശ്രമത്തിൽ നിന്നും താബോർ വിഷൻ എന്ന യൂട്യൂബ് ഓൺലൈൻ ചാനലിൽ ഒരു മ്യൂസിക്കൽ സ്പിരിച്വൽ പ്രോഗ്രാം, ഭക്തിഗാനങ്ങളോട് കൂടിയ ഒരു ദൈവജനത്തിൻ്റെ റിഫ്ലക്ഷൻ്റെ ഒരു പ്രോഗ്രാം ഇന്ന് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനും അത് നിങ്ങൾ കാണാൻ വേണ്ടി നിർബന്ധിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ അവസരത്തിൽ ഇവിടെ നിൽക്കുന്നത്. ഇന്ന് ഉച്ച കഴിഞ്ഞ് താബോർ വിഷനിൽ ഭക്തിഗാനങ്ങളടങ്ങിയ ഒരു പരിപാടി ഉണ്ടാകും. നിങ്ങൾ അത് കാണണം, പ്രോത്സാഹിപ്പിക്കണം. ആവശ്യമായ നിർദ്ദേശങ്ങൾ നിങ്ങൾ തരണം. അതുപോലെ ആ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ചെറിയൊരു വചനത്തിൻ്റെ റിഫ്ലക്ഷനും അതുപോലെ ഒരു പ്രാർത്ഥനയും ഒരു ആശീർവാദവും ഒക്കെ ആ പരിപാടിയിലുണ്ടായിരിക്കും. താബോർ വിഷൻ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവരായിരിക്കും കൂടുതലും. അവിടുത്തെ ഫസ്റ്റ് ഫ്രൈഡേ സർവീസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അത് നമ്മുടെ ഇടവകയായതുകൊണ്ടും കത്തീഡ്രൽ പള്ളി ആയതുകൊണ്ടും ഞാൻ അച്ഛനോട് അനുവാദം ചോദിച്ചിട്ട് ഒന്ന് പറയുന്നതാണ്. ഈ പരിപാടി നിങ്ങൾ കാണുമല്ലോ. അതോടൊപ്പം തന്നെ എന്നെ ഈ തിരുനാൾ പ്രത്യേകിച്ച് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ജന്മ തിരുനാളിന് തിരുനാൾ കുർബാന അർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ സ്നേഹപൂർവ്വം ക്ഷണിച്ച ബഹുമാനപ്പെട്ട കുര്യാക്കോസ് അച്ഛനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കൊച്ചച്ഛനും നന്ദി പറയുന്നു. ഈ പരിശുദ്ധ കുർബാനയിൽ ഭംഗിയായി ഈ ഗാനങ്ങൾ ആലപിച്ച് വളരെ നന്നായിട്ട് ചെയ്ത കോയർ ടീം അംഗങ്ങൾക്കും എല്ലാവർക്കും ഞാൻ നന്ദി അർപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ. അമ്മേ.
Yeah.